നമസ്കാരം കെസിഎൻ വാർത്തകളിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ നവീകരണ പ്രവൃത്തികൾ പൂർത്തിയായ കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് തുറന്നു കൊടുത്തു 45 ലക്ഷം രൂപ ചിലവിലാണ് ബസ് സ്റ്റാൻഡ് നവീകരണം നടത്തിയത് കുറ്റക്കാരുമായി ഉദ്യോഗസ്ഥർ സന്ധി ചെയ്യുന്ന നടപടികൾക്ക് അറുതി വരുത്താൻ വിജിലൻസ് വിവിധ വകുപ്പുകളിലെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് വിജിലൻസ് നോട്ടീസ് അയച്ചു തുടങ്ങി മഞ്ചേശ്വരം കേന്ദ്രീകരിച്ച് കഞ്ചാവ് മാഫിയ പിടിമുറുക്കുന്നതായി ആരോപണം ഡിവൈഎഫ്ഐ പ്രതിഷേധ മാർച്ച് നടത്തി ജനദ്രോഹ നയങ്ങൾക്കെതിരെ യുഡിഎഫ് ജില്ലാ കമ്മിറ്റിയുടെ പ്രതിഷേധം കളക്ടറേറ്റ് പരിസരത്ത് ധർണാ സമരം സംഘടിപ്പിച്ചു ദേശീയപാതയിൽ കാര്യംകോട് പുതിയ പാലം യാഥാർത്ഥ്യമാകുന്നു സർവേ നടപടികൾ ഉടനെന്ന് മന്ത്രി ജി സുധാകരൻ നിയമസഭയിൽ നവരാത്രി മഹോത്സവത്തിനൊരുങ്ങി ക്ഷേത്രങ്ങൾ പ്രത്യേക പൂജകളും ചടങ്ങുകളും നവരാത്രിയോടനുബന്ധിച്ച് നടക്കും ക്ഷേത്രങ്ങൾ അലങ്കാരപ്രഭയിൽ സംസ്ഥാന തൈക്കോണ്ടോ ഗോൾഡ് മെഡൽ നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനം തച്ചങ്ങാട് ഗവൺമെന്റ് ഹൈസ്കൂളിലാണ് ചടങ്ങ് നടന്നത് വിശദമായ വാർത്തകളിലേക്ക് മാസങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു റോഡുകളിൽ ഇന്റർലോക്ക് പാകൽ പ്രവൃത്തി പൂർത്തിയായ ശേഷം ശനിയാഴ്ച വൈകിട്ടാണ് പുതിയ ബസ് സ്റ്റാൻഡിനകത്തേക്ക് ബസ്സുകൾ കയറിയത് പേര് പോലെ തന്നെ പുതിയതാണ് ഇപ്പോൾ കാസർഗോഡ് നഗരത്തിലെ പുതിയ ബസ് സ്റ്റാൻഡ് നിരവധി പ്രതിഷേധങ്ങൾക്ക് ശേഷമാണെങ്കിലും പൂട്ടുകട്ടകൾ പാകിയ റോഡും ടൈൽസിട്ട ഇരിപ്പിടവുമെല്ലാം കൊണ്ട് നഗരസഭാ അധികൃതർ ബസ് സ്റ്റാൻഡിന്റെ മോടി കൂട്ടിയിട്ടുണ്ട് ഒരു മാസത്തിലേറെയായി നടക്കുന്ന നിർമ്മാണ പ്രവൃത്തികൾക്ക് ശേഷമാണ് ശനിയാഴ്ച ബസ് സ്റ്റാൻഡ് തുറന്നുകൊടുത്തത് നഗരസഭാ ചെയർപേഴ്സൺ ബി ഫാത്തിമ ഇബ്രാഹിം ഉദ്ഘാടനം ചെയ്തു ലക്ഷം രൂപ ചിലവിലാണ് ബസ് സ്റ്റാൻഡിൽ പുനരുദ്ധാരണ പ്രവൃത്തികൾ നടത്തിയത് പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ നന്നാക്കാൻ നിരവധി തവണ ബസ് തൊഴിലാളികളും വ്യാപാരികളും ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും ആദ്യം നഗരസഭാ അധികൃതർ തയ്യാറായിരുന്നില്ല ഇതുമൂലം അപകടം വർദ്ധിച്ചതോടെ പിന്നീട് ബസ്സുകൾ സ്റ്റാൻഡിനകത്ത് പ്രവേശിക്കാത്ത ഘട്ടം വന്നപ്പോഴാണ് പുനർനിർമ്മാണ പ്രവൃത്തികൾ നടത്താൻ അധികൃതർ തയ്യാറായത് പൂർണ്ണമായും ഇന്റർലോക്ക് പാകിയാണ് സ്റ്റാൻഡിനകത്തെ റോഡ് പുനർനിർമ്മിച്ചത് ഉത്തരവാദിത്തങ്ങൾ മറന്ന് അഴിമതിക്ക് കൂട്ടുനിൽക്കുന്ന ഉദ്യോഗസ്ഥർക്ക് മുന്നറിയിപ്പുമായി വിജിലൻസ് പുതിയ സമീപനങ്ങളുമായി മുന്നോട്ടു പോകുന്ന വിജിലൻസ് വകുപ്പ് കുറ്റക്കാരുമായി സന്ധി ചെയ്യുന്ന വകുപ്പിലെ ഓഫീസർമാർക്ക് നോട്ടീസുകൾ നൽകി തുടങ്ങി ഉദ്യോഗസ്ഥർ തന്നിൽ നിഷ്കർഷിച്ച ചുമതലകളിൽ വീഴ്ച വരുത്തുന്നുണ്ടെങ്കിൽ ഇനി സൂക്ഷിക്കണം വിജിലൻസ് വകുപ്പിന്റെ നോട്ടീസ് നിങ്ങൾക്ക് ലഭിച്ചു തുടങ്ങും മുഖം മാറുന്ന വിജിലൻസ് വകുപ്പിന്റെ പുതിയ നീക്കമാണ് നോട്ടീസ് നൽകൽ വിജിലൻസ് വകുപ്പിന് ലഭിക്കുന്ന പരാതികളിൽ പ്രാഥമിക പരിശോധന നടത്തി ബന്ധപ്പെട്ട വകുപ്പിലെ ഉത്തരവാദിത്തപ്പെട്ട ഓഫീസർക്കാണ് നോട്ടീസ് നൽകുന്നത് നോട്ടീസ് ലഭിച്ചാൽ സത്വര നടപടികൾ സ്വീകരിക്കണം അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ നടപടികൾ കൈക്കൊള്ളാനും വിജിലൻസിന് അധികാരമുണ്ട് നമ്മൾ പറയുന്നത് എന്താണ് നിങ്ങൾ ഈ കുറ്റക്കാരുമായിട്ട് നിങ്ങൾ പിന്നെ സന്ധി ചെയ്യുകയാണ് അല്ലെങ്കിൽ നിങ്ങൾ അവരെ സഹായിക്കുകയാണ് നിങ്ങൾ അവരെ സഹായിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ നടക്കുന്നത് എന്നാണ് നമ്മൾ സംശയിക്കുന്നത് നമ്മളിപ്പോൾ തന്നെ നമ്മുടെ നടപടി എടുക്കാനല്ല നമ്മൾ അവരെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഇങ്ങനെ നടക്കുന്നുണ്ട് നിങ്ങൾ ഇതിനെതിരെ നടപടി എടുത്തില്ല എങ്കിൽ നമ്മളിൻ്റെ അഴിവ് നിരോധന നിയമപ്രകാരം നിങ്ങൾക്കെതിരെ നടപടി എടുക്കും അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ നടപടി എടുക്കുന്നതാണ് നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഒരാഴ്ച മുൻപാണ് നോട്ടീസുകൾ നൽകുന്നത് സംബന്ധിച്ച സർക്കുലർ ലഭിച്ചത് കുറ്റക്കാരുമായി ഉദ്യോഗസ്ഥർ സന്ധി ചെയ്യുന്നത് അവസാനിപ്പിക്കാനാണ് നോട്ടീസ് നൽകുന്നത് 10 ദിവസത്തിനുള്ളിൽ നോട്ടീസിൽ പറഞ്ഞ കാര്യങ്ങൾ സ്വീകരിച്ച നടപടികൾ എന്തെന്ന് സംബന്ധിച്ച് മറുപടി ലഭിക്കണം ഇതുപ്രകാരം വിവിധ വില്ലേജ് ഓഫീസർമാർ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് മലിനീകരണ നിയന്ത്രണ ബോർഡ് ഭൂഗർഭ ജലവകുപ്പ് മോട്ടോർ വാഹന വകുപ്പ് തലവന്മാർക്ക് ഇതിനകം കാസർഗോഡ് വിജിലൻസ് യൂണിറ്റ് നോട്ടീസ് നൽകിയിട്ടുണ്ട് മഞ്ചേശ്വരം കേന്ദ്രീകരിച്ച് കഞ്ചാവ് മാഫിയ പിടിമുറുക്കുന്നു എന്നാരോപിച്ച് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി കെ മണികണ്ഠൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു മഞ്ചേശ്വരത്തെയും ഉപ്പളയിലെയും പരിസര പ്രദേശങ്ങളിൽ വ്യാപകമായി കഞ്ചാവ് മാഫിയ ശല്യം തുടരുന്നതിൽ അധികൃതർ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന് ആരോപിച്ചാണ് ഡിവൈഎഫ്ഐ ഗ്രാമസമിതി മാർച്ച് സംഘടിപ്പിച്ചത് കൈക്കമ്പത്തു നിന്നും ആരംഭിച്ച മാർച്ച് ഉപ്പള ജംഗ്ഷനിലാണ് അവസാനിച്ചത് റഫീഖ് സോങ്കാൽ അധ്യക്ഷത വഹിച്ചു ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി കെ മണികണ്ഠൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു പ്രാദേശിക സമിതി സെക്രട്ടറി രമണൻ മാസ്റ്റർ ശിവപ്രസാദ് പ്രശാന്ത് കനില സാദിഖ് ബഷീർ ബി എ ഫാറൂഖ് മുന്നൂർ സക്കറിയ ബായാർ ഇക്ബാൽ ഉപ്പള ഹർഷാദ് മണിമുണ്ട തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി
ഇടതു സർക്കാരിന്റെ ജനദ്രോഹ നടപടികൾക്കെതിരെ യുഡിഎഫിന്റെ നേതൃത്വത്തിൽ കളക്ട്രേറ്റ് പടിക്കൽ ധർണാ സമരം സംഘടിപ്പിച്ചു. യുഡിഎഫ് കാസർഗോഡ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ധർണ. ധർണാ സമരം ചെർക്കളം അബ്ദുള്ള ഉദ്ഘാടനം ചെയ്തു. ജനകീയമായ സർക്കാരുകളാണ് നമുക്ക് ആവശ്യം. വികാരപരമായ സമീപനം സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന അക്രമത്തിനും അരാജകത്തിനും കൊലപാതകത്തിനും കൂട്ടുനിൽക്കുന്ന ഒരു ഗവൺമെന്റിന്റെ സമീപനമല്ല നമുക്ക് ആവശ്യം. മാന്യമായി വ്യവസ്ഥാപിതമായി ശാസ്ത്രീയമായി ഭരണം നടത്തുന്ന ഒരു ഭരണ സംവിധാനത്തെയാണ് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ചടങ്ങിൽ എ ജലീൽ, സി ടി അഹമ്മദ് അലി, എ അബ്ദുൾ റഹ്മാൻ, കെ നീലകണ്ഠൻ, എം എച്ച് ജനാർദ്ദന, അഷ്റഫ് ഇടനീർ, ആർ ഗംഗാധരൻ, ബാലകൃഷ്ണ വോർക്കുഡ്ലു തുടങ്ങിയവർ സംബന്ധിച്ചു. ദേശീയപാതയിലെ കാര്യംകോട്ട് പുതിയ പാലം നിർമ്മിക്കും. സർവേ നടപടികൾ ഉടനെ ആരംഭിക്കുമെന്ന് നിയമസഭയിൽ മന്ത്രി ജി സുധാകരൻ. പാലത്തിന്റെ തൂണുകൾക്ക് ബലക്ഷയം കണ്ടെത്തിയ സാഹചര്യത്തിലാണ് പുതിയ പാല നിർമ്മാണവുമായി സർക്കാർ മുന്നോട്ട് പോകുന്നത്. ദേശീയപാതയിൽ അപകടാവസ്ഥയിലായ കാര്യംകോട് പാലത്തിന് പകരമായി പുതിയ പാലം നിർമ്മിക്കുന്നതിനുള്ള പ്രാരംഭ സർവേ നടപടികൾ ഉടൻ ആരംഭിക്കും. നിയമസഭയിൽ എം രാജഗോപാലൻ എംഎൽഎയുടെ ചോദ്യത്തിന് മറുപടിയായി പൊതുമരാമത്ത് മന്ത്രി ജി സുധാകരൻ അറിയിച്ചതാണ് ഇക്കാര്യം. പുതിയ പാലത്തിൻ്റെ നിർമ്മാണത്തിന് മുന്നോടിയായുള്ള പ്രാരംഭ പരിശോധനകളുടെ ടെൻഡർ നടപടികൾ ഇതിനകം പൂർത്തിയായിട്ടുണ്ട്. ദേശീയപാത നാലുവരിയായി വികസിക്കുന്നതിൻ്റെ ഭാഗമായി പുതിയ പാലത്തിൻ്റെ വിശദമായ പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കലും കൺസൾട്ടൻസി മുഖേന ദ്രുതഗതിയിൽ നടന്നുവരികയാണ്. പുതിയ പാലം നിർമ്മാണത്തിൻ്റെ പ്രാരംഭ സർവേയും ഇതിൻ്റെ ഭാഗമായി നടക്കുമെന്നും മന്ത്രി അറിയിച്ചു. നിത്യവും നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന കാര്യംകോട് പാലം കാലപ്പഴക്കം മൂലം അപകടാവസ്ഥയിലായിട്ട് വർഷങ്ങളായി. പാലത്തിൻ്റെ സ്പാനുകളിലൊന്നിൻ്റെ ഉൾഭാഗം പൊള്ളയാണെന്നും വലിയൊരു ദ്വാരം രൂപപ്പെട്ടിട്ടുണ്ടെന്നും പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. അരനൂറ്റാണ്ടിലധികം പഴക്കം ഈ പാലത്തിനുണ്ട്. പാലത്തിൻ്റെ കൈവരികൾ പലപ്പോഴായി വാഹനങ്ങളടിച്ച് തകർന്നിരുന്നു. വടക്കുഭാഗത്ത് യോജിപ്പിക്കാനാകാത്ത വിധം വിള്ളലും രൂപപ്പെട്ടിട്ടുണ്ട്. മധ്യഭാഗത്തുള്ള തൂണുകൾക്കും ബലക്ഷയം സംഭവിച്ച കാര്യം 2 വർഷം മുമ്പ് കണ്ടെത്തിയിരുന്നു. വാഹനങ്ങൾ കടന്നുപോകുമ്പോൾ അസാധാരണമായ ശബ്ദമുണ്ടാകാറുണ്ടെന്നും നാട്ടുകാർ പറയുന്നു. പുത്തിക SKS ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവൃത്തി സംഘടിപ്പിച്ചു. പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ക്ലബ് പ്രവർത്തകരും വിവിധ രാഷ്ട്രീയ സന്നദ്ധ സംഘടനാ പ്രവർത്തകരും ശുചീകരണ പ്രവർത്തനത്തിൽ പങ്കെടുത്തു. പുത്തിക SKS ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിലായിരുന്നു ശുചീകരണ പ്രവൃത്തികൾ സംഘടിപ്പിച്ചത്. ശുചീകരണത്തിന്റെ പഞ്ചായത്ത് തല ഉദ്ഘാടനം പുത്തിക ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. നെഹ്റു യുവകേന്ദ്ര കോർഡിനേറ്റർ സുകുമാരൻ കുതിരപ്പാടി അധ്യക്ഷത വഹിച്ചു. ബാലസുബ്രഹ്മണ്യ ഭട്ട്, അബ്ദുള്ള പി ഇബ്രാഹിം, ക്ലബിന്റെ മുതിർന്ന മെമ്പർമാരായ ദാമോദരൻ, അബ്ദുൾ റസാഖ് തുടങ്ങിയവർ സംബന്ധിച്ചു. ക്ലബ് സെക്രട്ടറി പാലാക്ഷറായി സ്വാഗതം പറഞ്ഞു. ഇതോടനുബന്ധിച്ച് പുത്തികയിൽ നിന്ന് കട്ടത്തടുക്കയിലേക്ക് പന്തം കൊളുത്തി പ്രകടനം നടത്തി. ക്ലബിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പരിസര ശുചീകരണം നടത്തുകയും ചെയ്തു. ദേശീയ രക്തദാനത്തിന്റെ ഭാഗമായി DYFI ഉദുമ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ ബ്ലഡ് ബാങ്കിലേക്ക് രക്തദാനം നൽകി. 50 യുവാക്കളാണ് രക്തദാനത്തിനായി എത്തിച്ചേർന്നത്. ദേശീയ രക്തദാനത്തിന്റെ ഭാഗമായാണ് ശനിയാഴ്ച DYFI ഉദുമ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനറൽ ആശുപത്രിയിലേക്ക് രക്തദാനം ചെയ്തത്. 50 യുവാക്കളാണ് രക്തദാനത്തിനായി എത്തിച്ചേർന്നത്. DYFI ജില്ലാ സെക്രട്ടറി കെ മണികണ്ഠൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സമൂഹത്തിൽ പല രൂപത്തിലേക്കുള്ള സങ്കുചിതമായ ആശയങ്ങളും താല്പര്യങ്ങളും മനുഷ്യരെ നയിക്കുമ്പോൾ അതിനെല്ലാം അതീതമായ ജാതിക്കും മതത്തിനും അതുപോലെ തന്നെ മറ്റ് സങ്കുചിതമായിട്ടുള്ള എല്ലാ ആശയങ്ങൾക്കും അതീതമായി മനുഷ്യസ്നേഹം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഉദാത്തമായ തലത്തിൽ നിന്നുകൊണ്ടാണ് യഥാർത്ഥത്തിൽ രക്തദാനത്തെ നാം കാണുന്നത്. DYFI എന്ന യുവജന പ്രസ്ഥാനം ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ രക്തം ദാനം ചെയ്യുന്ന യുവജന സംഘടനയായി മാറിയിരിക്കുന്നു. ബ്ലോക്ക് സെക്രട്ടറി AV ശിവപ്രസാദ്, ട്രഷറർ രതീഷ് ബാര, ജോയിന്റ് സെക്രട്ടറി സുരേന്ദ്രൻ കുട്ടപ്പന, നാരായണൻ ഇരലടുക്കം, സമീർ കളനാട്, സന്തോഷ് തെക്കിൽ, മഹേഷ്, സുനിൽ പെരുമ്പള തുടങ്ങിയവർ നേതൃത്വം നൽകി. ചടങ്ങിന്റെ ഭാഗമായി രക്തദാനം നടത്തിയവർക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. സരസ്വതി സ്തുതികളുമായി നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമായി. ക്ഷേത്രങ്ങളിലും ആരാധനാലയങ്ങളിലും പ്രത്യേക പൂജകളോടെയാണ് ആഘോഷ പരിപാടികൾ തുടങ്ങിയത്.
ഇനിയുള്ള 9 നാൾ ഹൈന്ദവ വിശ്വാസികൾ ഭക്തിയുടെ പരകോടിയിലെത്തും. ദേവീ സങ്കല്പങ്ങളുടെ ആരാധനയാണ് നവരാത്രി ആഘോഷങ്ങളിൽ പ്രധാനം. തമസകറ്റി വിദ്യയുടെ വെളിച്ചം വരുന്നുവെന്ന വിശ്വാസമാണ് നവരാത്രിക്ക് പിന്നിലുള്ളത്. ദുർഗ, ലക്ഷ്മി, സരസ്വതി എന്നീ ദേവീ സങ്കല്പങ്ങളെ കേന്ദ്രീകരിച്ചാണ് നവരാത്രി പൂജയുടെ നാളുകളിൽ വിശ്വാസികളുടെ പ്രാർത്ഥന. പ്രധാനമായും സരസ്വതീ ദേവി സങ്കല്പത്തെ പിൻപറ്റിയാണ് ആഘോഷങ്ങളെല്ലാം. വീടുകളിലും തറവാടുകളിലും ഈ ദിവസങ്ങളിൽ പ്രത്യേക പൂജകളും നടത്തുന്നുണ്ട്. നവരാത്രി വിജയദശമി ആഘോഷത്തിൽ അവസാനത്തെ 3 ദിവസങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം. അഷ്ടമി ദിവസം ദുർഗാ ഭഗവതിയും നവമി ദിവസം ലക്ഷ്മി ദേവിയും ദശമി ദിവസം സരസ്വതീ ദേവിയും വിശേഷാൽ ആരാധിക്കപ്പെടുന്നു. കേരളത്തിൽ ദുർഗാഷ്ടമി ദിവസത്തെ പൂജവയ്പോടെയാണ് ആഘോഷങ്ങളുടെ തുടക്കം. പണിയായുധങ്ങളും പാഠപുസ്തകങ്ങളും ഗ്രന്ഥങ്ങളുമെല്ലാം സരസ്വതി വിഗ്രഹത്തിന് മുന്നിൽ പൂജയ്ക്കായി സമർപ്പിക്കുന്നു. മഹാനവമി അനധ്യായ ദിവസമാണ്. വിജയദശമി വിശേഷാൽ പൂജയ്ക്കു ശേഷം വിദ്യാരംഭത്തോടെ ആഘോഷങ്ങൾ സമാപിക്കുന്നു. കാസർഗോഡ് കൊറക്കോട് ആര്യകാർത്യായനി ക്ഷേത്രം, അണങ്കൂർ ശാരദാംബാ ഭജനമന്ദിരം, മല്ലം ദുർഗാ പരമേശ്വരി ക്ഷേത്രം, മുണ്ടോൾ ദുർഗാ പരമേശ്വരി ക്ഷേത്രം എന്നിവിടങ്ങളിൽ പ്രത്യേക പൂജകൾ നടക്കും. ആയുധ പൂജ നടക്കുന്ന മഹാനവമി ദിവസം പണിശാലകളിലും പ്രത്യേക പൂജകൾ നടക്കും. എം ജി കോളനി മാതൃക അംഗൻവാടി കെട്ടിടോദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ ബിഫാത്തിമ ഇബ്രാഹിം നിർവഹിച്ചു. ചടങ്ങിൽ മുനിസിപ്പൽ കൗൺസിലർ കെ ശങ്കര അധ്യക്ഷത വഹിച്ചു. എം ജി കോളനി മാതൃക അംഗൻവാടിയുടെ ഉദ്ഘാടനം ഉത്സവാന്തരീക്ഷത്തിൽ കാസർഗോഡ് നഗരസഭാ ചെയർപേഴ്സൺ ബിഫാത്തിമ ഇബ്രാഹിം നിർവഹിച്ചു. മുനിസിപ്പൽ കൗൺസിലർ കെ ശങ്കര അധ്യക്ഷത വഹിച്ചു. മോഹൻ ആർ സ്വാഗതവും സുജാത കെ നന്ദിയും പറഞ്ഞു. ഫിഷറീസ് വകുപ്പിന്റെ തീര നൈപുണ്യ പദ്ധതിയുടെ ഭാഗമായി ഗുണഭോക്താക്കൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും 2-ാം ബാച്ചിന്റെ ഉദ്ഘാടനവും നടന്നു. കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ നടന്ന പരിപാടി രാജഗോപാലൻ MLA ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് ഫിഷറീസ് വകുപ്പ് നടപ്പിലാക്കുന്ന തീര നൈപുണ്യ പദ്ധതിയുടെ 2-ാം ഘട്ട പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. തീര നൈപുണ്യ പദ്ധതിയുടെ ഭാഗമായി ഗുണഭോക്താക്കൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം നടന്നു. കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിലാണ് ചടങ്ങ് നടന്നത്. സർട്ടിഫിക്കറ്റ് വിതരണം രാജഗോപാലൻ MLA നിർവഹിച്ചു. ഫിഷറീസ് വകുപ്പിന് കീഴിലുള്ള സാഫിന്റെ നേതൃത്വത്തിൽ തീരമൈത്രി പദ്ധതിയുമായി ബന്ധപ്പെട്ട് ബഹുമുഖമായ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നുണ്ട്. അതിൻ്റെ ഉപപദ്ധതിയായിട്ടാണ്. ഇതൊരു ദീർഘവീക്ഷണത്തിൻ്റെ കൂടി ഫലമാണ്. മാത്രമല്ല, സാധാരണഗതിയിൽ മത്സ്യത്തൊഴിലാളികളുടെ കുടുംബങ്ങളിൽപ്പെട്ടുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം പാതി വഴിക്ക് വെച്ച് ഉപേക്ഷിക്കപ്പെടുകയോ അല്ലെങ്കിൽ ഉപേക്ഷിക്കാൻ നിർബന്ധിതപ്പെടുകയോ ചെയ്യുന്ന സാഹചര്യമാണ്. കാഞ്ഞങ്ങാട് മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ എൽ സുലൈഖ അധ്യക്ഷയായി 2-ാം ബാച്ചിന്റെ ഉദ്ഘാടനവും നടന്നു. ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുക്കാനെത്തി. ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥർ ചടങ്ങിൽ പങ്കെടുത്തു. സ്വാശ്രയ മെഡിക്കൽ കോളേജ് പ്രശ്നത്തിൽ പിണറായി സർക്കാർ മാനേജ്മെന്റ് കോളേജുകൾക്ക് ഫീസ് വർധനവ് വരുത്താൻ സഹായിക്കുന്നതായി അഡ്വക്കേറ്റ് CK ശ്രീധരൻ. കാഞ്ഞങ്ങാട്ട് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ താലൂക്ക് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. സ്വാശ്രയ കോളേജുകളുടെ മാനേജ്മെന്റുമായി സർക്കാർ ഒത്തുകളിക്കുകയാണെന്ന് UDF നേതാക്കൾ ആരോപിച്ചു. സർക്കാർ നയങ്ങളിൽ പ്രതിഷേധിച്ച് കാഞ്ഞങ്ങാട്ട് UDFന്റെ നേതൃത്വത്തിൽ മിനി സിവിൽ സ്റ്റേഷൻ മുന്നിലേക്ക് മാർച്ച് നടത്തി. തുടർന്ന് നടന്ന പ്രതിഷേധ ധർണ DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് CK ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. സ്വാശ്രയ കോളേജുകളുടെ കാര്യത്തിൽ കേരളത്തിൽ ഈ ഒരു സംവിധാനം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നമ്മുടെ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സംസ്ഥാനത്തിലെ കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യമുണ്ടാകണം. 5 സംസ്ഥാനങ്ങളിൽ ലക്ഷക്കണക്കിന് രൂപ, കോടിക്കണക്കിന് രൂപ ക്യാപിറ്റേഷൻ ഫീസ് നൽകി പഠിക്കുന്ന ഒരു സംവിധാനത്തിന് അന്ത്യം കുറിച്ച് കേരളത്തിൽ തന്നെ ഈ സ്വാശ്രയ കോളേജുകൾ ആരംഭിച്ചുകൊണ്ട് ഒരു വലിയ മുന്നേറ്റം നടത്താൻ ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതാവ് കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ AK ആന്റണി മുഖ്യമന്ത്രിയായപ്പോൾ കൈക്കൊണ്ട തീരുമാനത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് സ്വാശ്രയ കോളേജുകൾ കേരളത്തിൽ മെഡിക്കൽ എഞ്ചിനീയറിംഗ് മേഖലയിൽ ഉണ്ടായത് എന്ന് നമുക്കെല്ലാം അറിയാം. AV രാമകൃഷ്ണൻ അധ്യക്ഷനായി. അഡ്വക്കേറ്റ് MC ജോസ്, DV ബാലകൃഷ്ണൻ, ബഷീർ വള്ളിക്കോത്ത്, AK ശങ്കരൻ, എം അസൈനാർ, PV സുരേഷ്, ഹരീഷ് പി നായർ തുടങ്ങിയവർ സംസാരിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലോക വയോജന ദിനം വിവിധ പരിപാടികളോടെ ആചരിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വയോജന ദിനം ആചരിച്ചത്. ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങ് നഗരസഭാ ചെയർമാൻ VV രമേശൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ വൈസ് പ്രസിഡന്റ് യു രവിചന്ദ്ര അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് V കൃഷ്ണൻ സംസാരിച്ചു. എ പ്രഭാകരൻ നായക്, ഇ നാരായണ നമ്പൂതിരി, PA രാമൻ, കെ കൃഷ്ണൻ മാസ്റ്റർ, I സദാശിവ അഴ്വ, I ബണ്ണയ്യ ഗൌഡ, K കുഞ്ഞികൃഷ്ണൻ നായർ എന്നിവരെ ആദരിച്ചു. ജില്ലാ സെക്രട്ടറി P കുഞ്ഞമ്പു നായർ സ്വാഗതവും VV ബാലകൃഷ്ണൻ നന്ദിയും പറഞ്ഞു.
കോൺഗ്രസ് പ്രവർത്തകർ ഒരിക്കൽ കൂടി ചീമേനി സുരേന്ദ്രനെ അനുസ്മരിച്ചു. രക്തസാക്ഷി ദിനാചരണം സംസ്ഥാന മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിന്ദുകൃഷ്ണ ഉദ്ഘാടനം ചെയ്തു. സ്വാശ്രയ വിദ്യാഭ്യാസ മേഖലയിൽ കൊള്ള നടത്തുന്ന ഇടതു സർക്കാർ കൂത്തുപറമ്പ് രക്തസാക്ഷികളെ ഓർമ്മിക്കുന്നത് നന്നായിരിക്കുമെന്ന് അവർ പറഞ്ഞു. ചീമേനി മണ്ഡലം കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ആയിരുന്ന സുരേന്ദ്രന്റെ രക്തസാക്ഷി ദിനാചരണം ബുധനാഴ്ച നടന്നു. പൊതുസമ്മേളനം മണ്ഡലം പ്രസിഡന്റ് YMC ചന്ദ്രശേഖരന്റെ അധ്യക്ഷതയിൽ മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ബിന്ദുകൃഷ്ണ ഉദ്ഘാടനം ചെയ്തു. സ്വാശ്രയ വിദ്യാഭ്യാസ മേഖലയിൽ തീവെട്ടിക്കൊള്ള നടത്തുന്ന ഇടത് സർക്കാർ കൂത്തുപറമ്പ് രക്തസാക്ഷികളെ ഓർമ്മിക്കുന്നത് നന്നായിരിക്കുമെന്ന് ബിന്ദുകൃഷ്ണ പറഞ്ഞു. കൂത്തുപറമ്പിന്റെ തെരുവിൽ സ്വാശ്രയത്തിന്റെ പേര് പറഞ്ഞ് DYFI പ്രവർത്തകരെ കൊലയ്ക്ക് കൊടുത്തവർ ഈ മേഖലയിൽ ഇപ്പോൾ എന്താണ് ചെയ്യുന്നതെന്ന് ജനങ്ങൾ തിരിച്ചറിയണമെന്നും സ്വേച്ഛാധിപതികളായ രണ്ട് ഭരണകർത്താക്കളുടെ ഇടയിൽപ്പെട്ട് കേരളത്തിലെ ജനങ്ങൾ പൊറുതിമുട്ടുകയാണെന്നും നാണംകെട്ട മുഖ്യമന്ത്രിയാണ് പിണറായി വിജയനെന്നും അവർ പറഞ്ഞു. നിങ്ങൾക്കറിയുമോ, എല്ലാം ശരിയാക്കാം എന്ന് പറഞ്ഞ് എല്ലാവരെയും ശരിയാക്കിക്കൊണ്ടിരിക്കുന്ന പിണറായി വിജയൻ സദാവ് അധികാരത്തിൽ വന്നപ്പോൾ കൂത്തുപറമ്പിലെ രക്തസാക്ഷികളുടെ പേര് പറഞ്ഞ് വോട്ട് പിടിച്ച് കേരളത്തിന്റെ ആരോഗ്യവകുപ്പ് മന്ത്രിയായ ശൈലജ ടീച്ചർ ആ കസേരയിൽ ഇരിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കറിയുമോ, ഒന്നും രണ്ടും രൂപയല്ല കൂട്ടിയത്. സ്വാശ്രയ വിദ്യാഭ്യാസ മേഖലയില് തീവെട്ടിക്കൊള്ള നടത്തുന്ന രീതിയില് 65,000 രൂപ ഓരോ കുട്ടിയുടെ മേൽ അമിത ഫീസ് അടിച്ചേൽപ്പിച്ചുകൊണ്ട് അക്ഷരാർത്ഥത്തില് കൊള്ള നടത്തുകയാണ് സംസ്ഥാന സർക്കാർ. യൂത്ത് കോൺഗ്രസ് നേതാവ് MK ഹാരിസ് ബാബു, കരിമ്പിൽ കൃഷ്ണൻ, PK ഫൈസൽ, കെ ബാലൻ തുടങ്ങിയവർ സംസാരിച്ചു. അനുസ്മരണ കൺവെൻഷൻ DCC പ്രസിഡന്റ് CK ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. KPCC ജനറൽ സെക്രട്ടറി KP കുഞ്ഞുകണ്ണൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. കരിമ്പിൽ കൃഷ്ണൻ, KK രാജേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ചീമേനി എഞ്ചിനീയറിംഗ് കോളേജ് പരിസരത്ത് നിന്നും ചീമേനി ടൗണിലേക്ക് പ്രകടനം നടത്തി. സംസ്ഥാന തൈക്കോണ്ടോ ഗോൾഡ് മെഡൽ നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. തച്ചങ്ങാട് ഗവൺമെന്റ് ഹൈസ്കൂളിലാണ് അനുമോദന ചടങ്ങ് നടന്നത്. സംസ്ഥാന തൈക്കോണ്ടോ ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡ് മെഡൽ നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുകയുണ്ടായി. തച്ചങ്ങാട് ഗവൺമെന്റ് ഹൈസ്കൂളിലാണ് അനുമോദന യോഗം സംഘടിപ്പിച്ചത്. കോട്ടയത്ത് വെച്ച് നടന്ന 60th തൈക്കോണ്ടോ ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡ് മെഡൽ അർഹരായ തച്ചങ്ങാട് സ്കൂൾ വിദ്യാർത്ഥികളായ ശ്രീരാജ് കെ, അമൃത SK, സൂരാജ് വൈ എന്നീ കുട്ടികളെയാണ് അനുമോദിച്ചത്. തച്ചങ്ങാട് സ്കൂൾ PTA സ്റ്റാഫും നാട്ടുകാരും ചേർന്നാണ് അനുമോദന യോഗം സംഘടിപ്പിച്ചത്. അനുമോദന യോഗത്തിന് മുന്നോടിയായി വാദ്യഘോഷങ്ങളോടുകൂടി കുട്ടികളെ സ്കൂളിലേക്ക് ആനയിക്കുകയുണ്ടായി. ചടങ്ങിൽ PTA പ്രസിഡന്റ് VV സുകുമാരൻ അധ്യക്ഷനായി. ഹെഡ് മിസ്റ്റർ ഭാരതി ഷേണായി കേശപാട് വിതരണം ചെയ്തു. SMC ചെയർമാൻ VV ഗോപാലൻ, ബാബു, TV കുമാരൻ, സുജാത ബാലൻ, P ബാലകൃഷ്ണൻ, PB വിനോദ് കുമാർ, കായികാധ്യാപകൻ ബിജു മാസ്റ്റർ, സ്റ്റാഫ് സെക്രട്ടറി രാജേഷ് കുമാർ, രാജശ്രീ ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു. മുസ്ലിം ജമാഅത്ത് പുഞ്ചാബി ശാഖയുടെയും SSF SYS സംയുക്താഭിമുഖ്യത്തിൽ ഇസ്തിഖാമ 2016 സംഘടിപ്പിച്ചു. പുഞ്ചാബിയിലായിരുന്നു മതപ്രഭാഷണവും സൗഹാർദ്ദ സമ്മേളനവും സംഘടിപ്പിച്ചത്. പുഞ്ചാബിയിലായിരുന്നു ഇസ്തിഖാമ 2016 മതപ്രഭാഷണവും മാനവ സൗഹാർദ്ദ സമ്മേളനവും സംഘടിപ്പിച്ചത്. മാനവ സൗഹാർദ്ദ സമ്മേളനം കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ VV രമേശൻ ഉദ്ഘാടനം ചെയ്തു. ഓരോ മതത്തിലും എങ്ങനെ സ്നേഹിക്കണം, എങ്ങനെ പെരുമാറണം, എങ്ങനെ പ്രവർത്തിക്കണം എന്നെല്ലാം പറയുന്നത് അവരെല്ലാം അവരുടെ സംസാരത്തിൽ സൂചിപ്പിക്കും. നമുക്ക് വേണ്ടുന്നത് ജനിച്ചു, ഇനി മരിക്കുന്നു. ജനിച്ചാൽ മരണമുറപ്പാണ്. ഈ ജനന മരണത്തിന്റെ ഇടയിൽ നമ്മുടെ ജീവിതം, അത് അല്ലലില്ലാതെ അലട്ടലില്ലാതെ രണ്ട് മക്കളുണ്ടെങ്കിൽ അവർക്ക് നല്ല വിദ്യാഭ്യാസം, അത് കഴിഞ്ഞാൽ അവർക്ക് നല്ലൊരു തൊഴിൽ, എന്നിട്ട് വേണം എന്റെ നടുവെന്ന് നിർക്കാൻ. SYS സോൺ പ്രസിഡന്റ് അഷ്റഫ് അഷ്റഫി ആരങ്ങാടി അധ്യക്ഷനായി. NP അബ്ദുൽ സലാം, മുഹമ്മദ് കുഞ്ഞി ഹാജി, അബ്ദുൽ സത്താർ, ബഷീർ മംഗയം, CH ആലിക്കുട്ടി ഹാജി, മടിക്കൈ അബ്ദുള്ള ഹാജി, കെ രാജൻ, ഫാദർ ഷിൻഡോ ആലപ്പാട്, ഹസൈനാർ കല്ലൂരാവി, മഹമ്മൂദ് മുറിയനാവി, ബാലൻ ഞാണിക്കടവ് തുടങ്ങിയവർ സംസാരിച്ചു. നീലേശ്വരം രാജാസ് ഹൈസ്കൂളിലെ 1982 SSLC ബാച്ച് പൂർവ്വ വിദ്യാർത്ഥികൾ ഒരിക്കൽ കൂടി ഒത്തുകൂടി. ഓർമ്മക്കൂട്ട് എന്ന പേരിൽ സംഘടിപ്പിച്ച സംഗമത്തിന്റെ ഭാഗമായി കലാപരിപാടികളും വേദിയിലെത്തി. പടന്നക്കാട് ബേക്കൽ ക്ലബ്ബിലായിരുന്നു സതീർത്ഥ്യ സംഗമം. പടന്നക്കാട് ബേക്കൽ ക്ലബ്ബിൽ നടന്ന ഓർമ്മക്കൂട്ട് 82 പരിപാടി ശ്രദ്ധേയമായി. നീലേശ്വര രാജാസ് സ്കൂളിലെ 1982 SLC ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികളാണ് 34 വർഷത്തിന് ശേഷം ഒത്തുചേർന്നത്. പരിപാടി അഡ്വക്കേറ്റ് TK സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ഡോക്ടർ P വിനോദ്,
അധ്യക്ഷത വഹിച്ചു. സാമൂഹിക പ്രവർത്തകൻ ഗംഗൻ കുതുമലിനെ ആദരിച്ചു. ഓർമ്മക്കൂട്ട് സ്മരണിക മാഞ്ചോട്ടിൽ റിട്ടയർഡ് എസ് വി ടി വി കുഞ്ഞിക്കണ്ണൻ പ്രകാശനം ചെയ്തു. ബി സുരേശൻ, ഖദീജ ഹമീദ്, പി കരുണാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് പൂർവ്വ വിദ്യാർത്ഥികളും കുടുംബാംഗങ്ങളും വൈവിധ്യമാർന്ന കലാപരിപാടികൾ അവതരിപ്പിച്ചു. ജിതിൻ നീലേശ്വരത്തിന്റെ സംവിധാനത്തിൽ പത്തിൽപ്പരം കലാകാരന്മാർ 50 വയസ്സിൽ ഒരുക്കിയ ഒപ്പന ശ്രദ്ധേയമായി. വീണ്ടും ഒരു ഒത്തുചേരലിന് എത്തിച്ചേരാമെന്നുള്ള പ്രത്യാശയോടെയാണ് അംഗങ്ങൾ മടങ്ങിയത്. കരിനിഴൽ വീഴ്ത്തിയ സ്വപ്നങ്ങൾക്കിടയിൽ തീരാവേദനയോടെ സ്വപ്ന എന്ന പെൺകുട്ടി. ചെറുവത്തൂർ ചെറിയാക്കര അരക്കവാലിലെ വീട്ടിലാണ് സ്വപ്ന എൻഡോസൾഫാൻ ദുരിതബാധിതയായി നാളുകൾ തള്ളി നീക്കുന്നത്. യുവത്വത്തിലേക്ക് എത്തേണ്ട മകളുടെ ജീവിത ദുരിതത്തിന് മുന്നിൽ പകച്ചു നിൽക്കുകയാണ് ചെറിയാക്കര അരക്കച്ചാലിലെ കല്യാണിയും കുടുംബവും. മകൾ സ്വപ്നയ്ക്ക് പ്രായം 23 ആയെങ്കിലും മനസ്സ് ഇപ്പോഴും ചെറിയ കുഞ്ഞിൻ്റെതാണ്. പരസഹായമില്ലാതെ നടക്കാൻ കഴിയില്ല. ഇന്നും സഹോദരിയുടെ മടിത്തട്ടിലിരുന്ന് കളിക്കുകയാണ്. കാണുന്നവർക്ക് വേദനയാണ് ഈ ജീവിതം. ജീവിതം എൻഡോസൾഫാൻ കവർന്നെടുത്തപ്പോൾ ബാക്കിയായത് സ്വപ്നങ്ങളിൽ മാത്രം. എൻഡോസൾഫാൻ ബാധിതയാണെങ്കിലും എൻഡോസൾഫാൻ പട്ടികയിലെ കാറ്റഗറി 2-ാമത്തെ പട്ടികയിലാണ് സ്വപ്നിക്ക ഇടം നൽകിയത്. അസുഖം ബാധിച്ച് തലയിലെ മുടി മുഴുവൻ കൊഴിഞ്ഞുപോയി. അതിലുപരി ശരീരമാസകലം വേദന കൊണ്ട് പൊടിയുകയാണ്. ഇതിനകം തന്നെ മകളുടെ ചികിത്സയ്ക്കായി 1,000,000 രൂപ ചെലവഴിച്ച ഈ വീട്ടമ്മ തേടുന്നത് അധികൃതരുടെ കനിവാണ്. കുട്ടിയെ സ്കൂള് കൊണ്ടാക്കലുണ്ട് ഇത്രാളും തീരത്ത്. അതുകൊണ്ട് എല്ലാ കുഞ്ഞുങ്ങളെ പോലെ ഇവക്ക് ഒന്നും അറിയുന്നില്ല. ഉണ്ടാക്കിയിട്ടാകുമ്പോൾ അപ്പോൾ അത്ര ശ്രദ്ധിക്കുന്നുമില്ല. എല്ലാ കുഞ്ഞുങ്ങളെ പോലെയല്ല, ഇവക്കൊന്നും അറിയുന്നില്ല. തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ ലഭിക്കുന്ന ഏക വരുമാന മാർഗമാണ് രണ്ടു സഹോദരന്മാർക്കൊപ്പം കഴിയുന്ന ഈ കുടുംബത്തിൻ്റെ ഏക ആശ്രയം. എൻഡോസൾഫാൻ പട്ടികയിലൂടെ ലഭിക്കുന്ന 1,700 രൂപ മരുന്നിന് പോലും തികയുന്നില്ല. ഏത് സമയത്തും വേദന കൊണ്ട് പൊളയുന്ന സ്വപ്നിക്ക ഇത് മറ്റുള്ളവരോട് തുറന്നു പറയാൻ കഴിയുന്നില്ല. ജന്മനാ സംസാരശേഷിയില്ലാത്ത സ്വപ്നിക്ക കൂട്ടായി ആരെങ്കിലും എപ്പോഴും അരികിലുണ്ടാകണം. ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നവീകരണ പ്രവൃത്തികൾ പൂർത്തിയായ കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് തുറന്നുകൊടുത്തു. 45 ലക്ഷം രൂപ ചിലവിലാണ് ബസ് സ്റ്റാൻഡ് നവീകരണം നടത്തിയത്. കുറ്റക്കാരുമായി ഉദ്യോഗസ്ഥർ സന്ധി ചെയ്യുന്ന നടപടികൾക്ക് അറുതി വരുത്താൻ വിജിലൻസ്. വിവിധ വകുപ്പുകളിലെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് വിജിലൻസ് നോട്ടീസ് അയച്ചു തുടങ്ങി. മഞ്ചേശ്വരം കേന്ദ്രീകരിച്ച് കഞ്ചാവ് മാഫിയ പിടിമുറുക്കുന്നതായി ആരോപണം. DYFI പ്രതിഷേധ മാർച്ച് നടത്തി. ജനദ്രോഹ നയങ്ങൾക്കെതിരെ UDF ജില്ലാ കമ്മിറ്റിയുടെ പ്രതിഷേധം. കളക്ട്രേറ്റ് പരിസരത്ത് ധർണാ സമരം സംഘടിപ്പിച്ചു. ദേശീയപാതയിൽ കാര്യംകോട് പുതിയ പാലം യാഥാർത്ഥ്യമാകുന്നു. സർവേ നടപടികൾ ഉടനെന്ന് മന്ത്രി ജി സുധാകരൻ നിയമസഭയിൽ. നവരാത്രി മഹോത്സവത്തിനൊരുങ്ങി ക്ഷേത്രങ്ങൾ. പ്രത്യേക പൂജകളും ചടങ്ങുകളും നവരാത്രിയോടനുബന്ധിച്ച് നടക്കും. ക്ഷേത്രങ്ങൾ അലങ്കാര പ്രഭയിൽ. സംസ്ഥാന തൈക്കോണ്ടോ ഗോൾഡ് മെഡൽ നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനം. തച്ചങ്ങാട് ഗവൺമെന്റ് ഹൈസ്കൂളിലാണ് ചടങ്ങ് നടന്നത്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.